അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻനഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർസ് ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര. സിപിഐഎമ്മിനെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഐഎം ജീർണതകൾ നേരിടുന്ന പാർട്ടിയായി മാറിയെന്നും ഇക്കാര്യം വെളിപ്പെടുത്തി ഒരു എംഎൽഎ തന്നെ പുറത്തുവന്നുവെന്നും വി ഡി സതീശൻ. തൃശൂർപൂരം കലക്കി ബിജെപിക്ക് ജയിക്കാൻ അവസരം നൽകിയെന്നും തുടങ്ങി ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. മുസ്ലിം ലീഗ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഒരുക്കം 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. പുറത്തു വന്നു നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ 2 വർഷമായി തുടരെ തുടരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിവരയിടുകയാണ് ആ ഭരണകക്ഷി എം എൽ എ ചെയ്തത്. നമ്മൾ പറഞ്ഞ കാര്യം നമ്മളെന്താ പറഞ്ഞത്? കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജ്ഞാപക സംഘം പ്രവർത്തിക്കുന്നു. അവരാണ് പോലീസിനെ ഭരിക്കുന്നത്. ആ ഉപജ്ഞാപക സംഘം കേരളത്തിലെ സി പി എം, കേരളത്തിൽ സ്വർണ്ണക്കള്ളക്കിണറ്റുകാരെ, സ്വന്തം പൊട്ടിക്കലുകാരെ, ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന മാഫിയെ, ഉണ്ടാ മാഫിയെ എല്ലാവർക്കും പൊളിറ്റിക്കൽ പേറ്റേജ് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രക്ഷാതൃത്വം കൊടുക്കുന്നു. 3, കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ഒരു ബാന്ധവമുണ്ട്. അത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായി, അസംബ്ലി തെരഞ്ഞെടുപ്പിലുണ്ടായി, അത് തുടരുകയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേസുകൾ വന്നപ്പോൾ ആ കേസുകൾ ഒതുക്കി തീർത്താൽ ഞങ്ങൾ തിരിച്ച് സഹായിക്കാം എന്നുള്ള ധാരണയാണ് അവരുണ്ടാക്കിയത്. മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി, ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചു എന്ന് നമ്മൾ ആരോപണം ഉന്നയിച്ചപ്പോൾ ആദ്യം നിഷേധിച്ചില്ലേ? ഇപ്പോഴോ? ഇപ്പൊ എല്ലാം സംഭവിച്ചു. ഒരാളെ എല്ലാം കണ്ടിട്ടുണ്ട്. അതിനെ തർക്കമുള്ളു. ദത്താത്രേയ ഹൊസബലയെ മാത്രമല്ല, രണ്ടാമത് പോയി രാം മാധവിനെ കണ്ടു, വത്സന്തില്ലങ്കേരിയുമായി 4 മണിക്കൂർ ചർച്ച ചെയ്തു, മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ഇതെല്ലാം ചർച്ച ചെയ്തു. അതെല്ലാം ഇപ്പോൾ ശരിയായി വന്നു. നമ്മൾ പറഞ്ഞു തൃശൂർ പൂരം കലക്കി ബി ജെ പിക്ക് ജയിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തു. നമ്മളാണ് പറഞ്ഞത് പൂരം കലക്കിയതാണ്. ഇപ്പോ മന്ത്രിമാരുൾപ്പെടെ പറയുന്നു പൂരം കലക്കിയതാണ്. അന്വേഷണത്തെ കുറിച്ചുള്ള തർക്കമുള്ളൂ. അന്വേഷണം നടത്താൻ ഏൽപ്പിച്ചത് പൂരം കലക്കിയ ആളെ തന്നെയാണ്. ഇപ്പൊ ആ അന്വേഷണം മതിയാകാതെ ത്രിതല അന്വേഷണം നടക്കും. നമ്മൾ പറഞ്ഞു ജുഡീഷ്യൽ അന്വേഷണം. സംസ്ഥാനത്തിന്റെ ഭരണം തകർന്ന് തരിപ്പണമായി. 5 നയാ പൈസ ഭജനാവിലില്ല. മന്ത്രിമാര് ബുധനാഴ്ച പോയി തിരിച്ചു വരിക, വേറെ പണിയൊന്നുമില്ല, പൈസ ഇല്ലാതെ ചെയ്യാൻ. 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള 1 ചെക്കും പാസ്സാവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 5 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള ചെക്ക് പാസ്സാവുന്നത്, അത് മേടിച്ചു വരും പിന്നെ തരാൻ തുടങ്ങും. പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഉണ്ടല്ലോ, പഞ്ചായത്തിൽ കുഞ്ഞു വെച്ചതിന്റെ കർഷകങ്ങളില്ല, കയ്യില് പൈസയില്ല. കെ എസ് ആർ ടി സി നമ്മൾ ഭരിക്കുമ്പോൾ 47,000 പേരാണ് ജീവനക്കാർ. കൃത്യമായി ശമ്പളം കൊടുത്തിരുന്നു, പെൻഷൻ കൊടുത്തിരുന്നു. ഇപ്പൊ 23,000 ജീവനക്കാരായിരുന്നു. 1,000ത്തിലധികം ഷെഡ്യൂളുകൾ റദ്ദാക്കി. ശബരിമല സീസൺ തുടങ്ങി പോകാൻ വണ്ടിയിലെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ഇന്നലെ പറഞ്ഞു. ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ കൊടുക്കുന്നില്ല. സപ്ലൈകോ നിങ്ങൾക്കറിയാം, മാവേലി സ്റ്റോറിൽ ഒരു സാധനമില്ല. റിവറേഷൻ കോർപ്പറേഷനിലെ സാധനമുള്ളൂ, മാവേലി സ്റ്റോറിൽ സാധനമില്ല. 4,800 കോടിയാണ് സർക്കാർ സപ്ലൈക്ക് കൊടുക്കാനുള്ളത്. ക്രിസ്മസിനും റംസാനും ഓണത്തിനും ഒന്നും മാവേലി സ്റ്റോറിൽ സാധനമില്ല. രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്ത്. വെള്ളക്കരം 3 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ബോർഡിന്റെ സ്ഥിതി എന്താ? നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ ലാഭത്തിലാക്കിയ വൈദ്യുതി ബോർഡ് ഒരു യൂണിറ്റിന് 20 പൈസ കുറച്ചു കൊടുത്തു. അതുവരെ കടങ്ങൾ കുറെ കിട്ടി. നമ്മൾ 2016 ഇറങ്ങുമ്പോഴുള്ള ആകെ കടം എത്ര? 1,000 കോടി. ഇപ്പൊ എത്ര കടമെന്നറിയോ? വൈദ്യുതി ബോർഡിന്റെ 45,000 കോടി.
ഞാൻ തമാശയിൽ അത്രേ പറ്റുള്ളൂ. രണ്ടാവശ്യം ഈ വർഷം വൈദ്യുതി ചാർജ് കൂട്ടി. മൂന്നാമത് കൂട്ടാനിപ്പോൾ എഴുതി കൊടുത്തിരിക്കുന്നു. പെൻഷനുകൾ കൃത്യമായി കൊടുക്കുന്നില്ല. ക്ഷേമനിധികൾ തകർന്നു. പൊതുജന ആരോഗ്യം തകർന്നു. കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധി ഒന്നുമില്ലപ്പോ. കുട്ടികളിവിടെ പഠിക്കാതെ പുറത്തോട്ട് പോകുന്നു. യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല. പോലീസ് അടിമക്കൂട്ടമായി മാറിയിരിക്കുന്നു. സ്കോട്ട്ലൻഡ് യാർഡിന് വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. അവരിപ്പോൾ ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്നവരായി തീർന്നിരിക്കുന്നു. അവർക്ക് കോടതി വിധികൾ പോലും വളയാർ കേസിൽ 9-13 വയസ്സുള്ള പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് സഹായിച്ചു. പള്ളിപ്പെരിയാറിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ കൊന്നു കെട്ടിത്തൂക്കിയപ്പോൾ ജഡ്ജിമെന്റ് വന്നപ്പോൾ വെറുതെ വിട്ടു. ഡിവൈഎഫ്ഐക്കാരനായ പ്രതി പ്രോസിക്യൂഷൻ ഉഴപ്പി. വേണ്ടപ്പെട്ടവരെ സഹായിക്കും. കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ ഒഴിവാക്കി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഇപ്പോൾ കേസ് വെറുതെ വിട്ടു സുരേന്ദ്രനെ. എന്റെ കാര്യം അറിയാം. അത്തരം കേസുകൾ ഒരു വർഷം വരെ തടവശിക്ഷ വിധിക്കാവുന്ന കേസുകളിൽ 1 കൊല്ലത്തിനകം കുറ്റപത്രം സമർപ്പിക്കണം. ഗവൺമെന്റിന് അറിയാം, പ്രോസിക്യൂഷൻ അറിയാം. ഗവൺമെന്റ് എന്ത് ചെയ്തു? 1 കൊല്ലത്തിനകം ചെയ്തില്ല, 17 മാസം കഴിഞ്ഞിട്ട് കുറ്റപത്രം സമർപ്പിച്ചു. ആ ഒറ്റ കാരണം കൊണ്ട് സുരേന്ദ്രനെ വെറുതെ വിട്ടു. ആ ഡിലെ ഒന്ന് കുറച്ചു കിട്ടണം എന്നുള്ളൊരു പെറ്റീഷൻ പോലും കൊടുത്തില്ല. സഹായിക്കാന്, പരസ്പരം അങ്ങോട്ടോട് സഹായിക്കാൻ, ഇതാണ് കാണുന്നത്. മുഖ്യമന്ത്രി, നിങ്ങൾക്കറിയാം പി ആർ ഏജൻസികളെ വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സെപ്റ്റംബർ 13 ഡൽഹിയിൽ ദേശീയ ദിനപത്രങ്ങൾക്കൊരു വാർത്ത വന്നു. എന്താ വാർത്ത? കേരളം മുഴുവൻ കുഴപ്പമാണ്, പ്രത്യേകിച്ച് മലപ്പുറത്ത് സ്വർണം പിടിക്കുന്നു, ഹവാല പിടിക്കുന്നു. മലപ്പുറം ജില്ലയിലാണ് ഇത് മുഴുവൻ ഉപയോഗിക്കുന്നതാക്കാം. ഇത് മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി, അത് തന്നെ പറഞ്ഞു. സെപ്റ്റംബർ 29 ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തു, അതേ കാര്യം. ഞാൻ ഇതിന്റെ 3 പ്രിന്റ് ഔട്ട് എടുത്തു, 3 ഒരേ സ്ഥലത്ത് തയ്യാറാക്കി. പി ആർ ഏജൻസി വഴി ഹിന്ദു പത്രത്തിൽ വാർത്ത വന്നു. ഒക്ടോബർ 4 ഹരിയാനയിലും ജമ്മു കാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘപരിവാർ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടേതായ വാർത്ത ദേശീയ ദിനപത്രങ്ങളിൽ നിൽക്കുന്നു. സംഘപരിവാറിന്റെ പുറകെയാണ് ഇപ്പൊ വേറെ. നേരത്തെ ന്യൂനപക്ഷ ക്രീഡനം നടത്താൻ നോക്കി, നടന്നില്ല എന്ന് കണ്ടപ്പോൾ ഭൂരിപക്ഷ ക്രീഡനത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ ഓമിന്റെ പോലെ നിറം മാറുന്ന പാർട്ടിയാണ് സിപിഎം. ജീർണത ബാധിച്ചിരിക്കുന്നു സിപിഎമ്മിന്റെ ജീർണത. അത് ഇടതു മുന്നണിയുടെ സൈന്ദര്യത്തിലേക്ക്, ശിഥിലീകരണത്തിലേക്ക് പോവുകയാണ്. ഇടത് മുന്നണി ശിഥിലീകരിക്കപ്പെടാൻ പോവുകയാണ്. ആ സമയത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി ഒരു കാലത്തുമില്ലാത്ത ഐക്യത്തോടു കൂടി ഒറ്റക്കെട്ടായി നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വരും. പൊതുങ്കാറ്റ് പോലെ നമ്മൾ കേരളത്തിൽ തിരിച്ചു വരും, ഒരു സംശയമില്ല. അതിനുവേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നിങ്ങൾ എല്ലാവരും നടത്തണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.